ഒളിമ്പിക്സ് വാർത്തകളിലേക്കും മറ്റ് വിശേഷങ്ങളിലേക്കും വരാം. ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിലേക്ക് ആ എൻക്വയറി കമ്മീഷൻ ഭരണസമിതി പിരിച്ചുവിട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ശുപാർശ നൽകിയിട്ടും ഒരു നടപടിയും സി പി എം നേതൃത്വം എടുക്കാതിരുന്നത് ഉന്നത സി പി എം നേതാക്കളാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. തട്ടിപ്പിലൊഴുക്കിയ വലിയ പണം സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എ വിജയരാഘവന്റെ ഭാര്യ മത്സരിച്ച മണ്ഡലത്തിലടക്കം ഈ തട്ടിപ്പിന്റെ പണം പോയിട്ടുണ്ട്. മുൻ സഹകരണ വകുപ്പ് മന്ത്രി എ വിജയരാഘവനും അല്ല എ സി മൊയ്തീനും സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനും അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ്. പരൽ മീനുകൾ മാത്രമാണിപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. വമ്പൻ സ്രാവുകൾ ഇപ്പോഴും അന്വേഷണ പരിധിക്ക് പുറത്താണ്. ഈ തട്ടിപ്പിനെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. മുൻ സഹകരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീന്റെ ബന്ധുക്കളും ആജ്ഞാനുവർത്തികളുമാണ് ഈ തട്ടിപ്പിന് വേണ്ടിയുള്ള പണം, തട്ടിപ്പിലൂടെയുള്ള പണം റിസോർട്ട് നിർമ്മാണത്തിനുൾപ്പെടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് തട്ടിപ്പിലുൾപ്പെട്ടിട്ടുള്ള ഉന്നത സി പി എം നേതാക്കളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വിജയരാഘവനെയും എ സി മൊയ്തീനെയും അവരുടെ ബന്ധുക്കളെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുമോ എന്നുള്ള ആശങ്കയിൽ മുഴുവൻ ഫയലുകളും പൂഴ്ത്തിയിരിക്കുക. ഈ കേസിന്റെ അന്വേഷണം ദേശീയ ഏജൻസികൾ നടത്തുമോ എന്നുള്ള ഭയാശങ്കയിൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പല ഫയലുകളും സി പി എം നേതാക്കൾ പൂഴ്ത്തിയിരിക്കുക. ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കാൻ കഴിയുന്ന കേസല്ല ഇത്. ഈ കേസിലെ പ്രധാനപ്പെട്ട കുറ്റവാളികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. പലരും ഒളിവിലാണ്, പലരും വിദേശത്തെത്തിയിരിക്കുക. അതുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതുകൊണ്ട് കേസിനെ അട്ടിമറിക്കാൻ മാത്രമേ അത് ഉപകരിക്കുള്ളൂ. അന്വേഷണം നടത്തിയാൽ ഉന്നത സി പി എം നേതാക്കളുടെ ബന്ധങ്ങൾ പുറത്തുവരും. അത് പുറത്തുവരാതിരിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഇപ്പോഴത്തെ സഹകരണ വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാനമായ തട്ടിപ്പ് സംസ്ഥാനത്തെ പല സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചും നടന്നിട്ടുണ്ട്. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും സമാനമായിട്ടുള്ള തട്ടിപ്പുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ നിരവധി സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. 106 സഹകരണ ബാങ്കുകൾ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ 106 സഹകരണ ബാങ്കുകൾ ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഞങ്ങൾ ആ വിവരങ്ങൾ മുഴുവൻ സമാഹരിക്കുകയാണ്. സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളെ പാർട്ടിയുടെ കള്ളപ്പണം ഒളിപ്പിക്കുന്നതിനും അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനും ഈ സംഘങ്ങൾ ഉപയോഗപ്പെടുത്തുക. സി പി എമ്മിന്റെ കള്ളപ്പണമാണ് സഹകരണ ബാങ്കുകളിൽ കണക്കിൽപ്പെടാതെ സൂക്ഷിക്കുന്നത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർ ഉറപ്പിച്ചു പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ പണം എടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണം. ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ സി പി എം സമാഹരിച്ചിട്ടുള്ള കള്ളപ്പണം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് കള്ളപ്പണം ഉപയോഗിക്കാൻ സഹകരണ ബാങ്കുകളെ ഉപയോഗപ്പെടുത്തുന്ന നടപടിയാണ് സി പി എമ്മിന്റെ ഭാഗത്തുള്ളത്. ഗൗരവതരമായിട്ടുള്ള അന്വേഷണം വേണം. ഞങ്ങൾ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി എം കള്ളപ്പണം സഹകരണ ബാങ്കുകൾ വഴി ഉപയോഗിച്ചു എന്നുള്ള ഗൗരവതരമായിട്ടുള്ള ആരോപണം അന്വേഷിക്കണം. ഒരു സാധാരണ സി പി എം നേതാവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനല്ല ഈ കള്ളപ്പണം ഉപയോഗിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുടയിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി
സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിച്ച മണ്ഡലത്തിലാണ് സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണം ഉപയോഗിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു, ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എസി മൊയ്തീന്റെ ബന്ധുക്കളാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രങ്ങൾ. ഈ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ സൂത്രധാരന്മാർ സിപിഎമ്മിന്റെ ഉന്നത നേതാക്കന്മാരാണ്. അന്വേഷണം അവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള നാടകം ഈ സർക്കാർ കളിക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം. ഇത് അന്വേഷിക്കാൻ ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ളത് കേന്ദ്ര ഏജൻസികൾക്കാണ്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം വിടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ തട്ടിപ്പിനെക്കുറിച്ച് പാർട്ടി നേതാക്കൾ ജനങ്ങളോട് തുറന്നു പറയണം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സഹകരണ രംഗത്ത് വളരെ വലിയ വിശ്വാസ്യതയുണ്ട്, അതിനെ തകർക്കരുതെന്നാണ്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നത് മറ്റാരുമല്ല, പ്രതിപക്ഷമല്ല, ബിജെപിയല്ല, ആരുമല്ല. സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയും അതിന്റെ നേതാക്കളുമാണ്. സഹകരണ ബാങ്കുകളെ കള്ളപ്പണം സൂക്ഷിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ അനുഭവിക്കുന്നത്. കേന്ദ്രം ഒരു സഹകരണ വകുപ്പ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച ഉടനെ തന്നെ തോമസ് ഐസക്കിനെയും പിണറായി വിജയനെ പോലെയുമുള്ള ആളുകൾക്ക് അസഹിഷ്ണുത തോന്നുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. അമിത്ഷാ സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധത്തിന്റെ പൊരുൾ ഈ കള്ളപ്പണ ലോബിയെ രക്ഷിച്ചെടുക്കാനുള്ള തത്രപ്പാടാണ്. കള്ളപ്പണക്കാരും സിപിഎമ്മും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം ഇക്കാര്യത്തിൽ ഞങ്ങൾ നടക്കും. ഇങ്ങനെയുള്ള എല്ലാ സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പ് സംബന്ധിച്ചും അതാത് സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടിയും പോഷക സംഘടനകളും നേതൃത്വം നൽകും. മല എലിയെ പ്രസവിച്ചതുപോലെയായി കൊടകരയിലെ കുറ്റപത്രം. കൊടകരയിലെ കുറ്റപത്രം മല എലിയെ പ്രസവിച്ചതുപോലെ. കുറ്റപത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രമേയമാണ്. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ രാഷ്ട്രീയ പ്രമേയം കുറ്റപത്രമാക്കി അന്വേഷണ ഏജൻസികൾ കോടതിയിൽ കൊടുത്തിരിക്കുക. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ് കുറ്റപത്രമായി പുറത്തു വന്നിരിക്കുന്നത്. കുറ്റപത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ 3 മാസം വാർത്തയായി വന്നതും എഴുതിയതുമെല്ലാം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. കള്ളപ്പണം ബിജെപിയുടേതാണ് എന്ന് സ്ഥാപിക്കാനാണ് കുറ്റപത്രം ശ്രമിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലാണ്. തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് കുറ്റപത്രം എഴുതി വച്ചിരിക്കുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ? ധർമ്മരാജന്റെ 2 മൊഴിയാണ് കുറ്റപത്രത്തിൽ ചേർത്തിരിക്കുന്നത്. പരസ്പര വിരുദ്ധമായിട്ടുള്ള 2 മൊഴികൾ, ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ധർമ്മരാജന്റെ 161-ൽ അദ്ദേഹം ഇന്നാളുടെ കൈവശത്ത് നിന്ന് വാങ്ങിയ പണം ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് ആദ്യം പറയുന്നു. പിന്നെ പറയുന്നത് കർണാടകയിൽ നിന്നുള്ള BJP വേണ്ടി വന്ന പണമാണെന്ന് പറയുന്ന പണം ഇദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളതാണ്. പരസ്പര വിരുദ്ധമായിട്ടുള്ള 2 മൊഴി ഒരു സാക്ഷിയിൽ നിന്ന് വന്നാൽ എന്തുകൊണ്ട് അന്വേഷണ ഏജൻസി അദ്ദേഹത്തിന്റെ 164 സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എടുത്തില്ല? ഏത് മൊഴിയാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? കോടതിയിൽ ചെന്നാൽ ഈ കേസ് എവിടെയാണ് നിൽക്കുന്നത്? പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. കൊടകര കവർച്ച കേസിൽ BJPയെ ഒരു തരത്തിലും ബന്ധിപ്പിക്കാൻ ഉപയുക്തമായിട്ടുള്ള ഒരു തെളിവും ഉപോത്ബലകമായിട്ടുള്ള ഒരു തെളിവും കുറ്റപത്രത്തിലില്ല. കുറേ ആളുകളുടെ പിന്നെ ഇല്ലാത്ത ഫോൺ കോൾ വെച്ചിട്ടാണ് ഇവർ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണോ കുറ്റപത്രം തയ്യാറാക്കുക? ഇതിന് കുറ്റപത്രം എന്നാണോ പറയേണ്ടത്, അല്ല രാഷ്ട്രീയ പ്രമേയം എന്നാണോ? രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി BJP അപമാനിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ചാർജ് ഷീറ്റാണിത്. ഒരു കോടതിയിലും ഈ ചാർജ് ഷീറ്റ് നിലനിൽക്കില്ല. കുറ്റവാളികളെ രക്ഷിക്കാനാണ് എല്ലാവരും എഴുതിയല്ലോ. പോലീസിന്റെ ഭാഷ്യം നേരത്തെ BJPക്കാരാണ് പണം കവർ ചെയ്തത്. 3 BJP നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണ് പണം കവർ. എവിടെയാണ് ചാർജ് ഷീറ്റിലുള്ളത്?
മൂന്ന് മാസം തുടർച്ചയായി സി പി എം നേതാക്കളും പോലീസും ഈ പണം കവർച്ച ചെയ്തത് ബി ജെ പിക്കാർ തന്നെയാണ് എന്നുള്ള കള്ള വാർത്ത പടച്ചുവിട്ടു. സി പി എം നേതാക്കളുടെ ആരോപണം വന്നു. കുറ്റപത്രത്തിൽ പോലീസ് അതിനെക്കുറിച്ച് ഒരു അക്ഷരം ശബ്ദിക്കുന്നില്ല. കുറ്റവാളികളുടെ കയ്യിൽ നിന്ന് പണം തിരിച്ചെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അത് എവിടെയാണെന്ന് പോലീസ് പറയുന്നില്ല, ദൂർത്തടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. 164 സ്റ്റേറ്റ്മെന്റ് ധർമ്മരാജന്റെ ഇതുവരെ എടുത്തില്ല. ബി ജെ പിക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണെന്ന് ഒരു കടലാസിൽ എഴുതി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? അന്വേഷണ ഏജൻസി അതിന് ബോൽബലകമായിട്ടുള്ള എന്ത് തെളിവാണ് പറഞ്ഞിരിക്കുന്നത്? ആരിൽ നിന്നും? ഏത് ബി ജെ പി നേതാവിൽ നിന്നും? ഏത് ബി ജെ പി നേതാവ് പറഞ്ഞിട്ട്? വാർത്തകൾ കൊടുക്കുമ്പോൾ പോലീസ് ഭാഷ്യം മാത്രം കൊടുത്താൽ പോരാ. ഈ കവർച്ച കേസിൽ പണം ബി ജെ പിയുടേതാണെന്ന് സ്ഥാപിക്കാൻ സാധിക്കുന്ന തെളിവിൻ്റെ ഒരു അംശമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഈ കുറ്റപത്രത്തിൽ? കുറ്റപത്രം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കുറ്റപത്രമാണ്. അത് കോടതിയിലെത്തുമ്പോൾ എന്താവുമെന്നുള്ളത് നിയമത്തിൻ്റെ ബാലപാഠം അറിയുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് മുതലേ പറഞ്ഞത് ഞങ്ങളിതിനെ ഗൗരവമായിട്ട് കാണുന്നേയില്ല, ഒരു തരത്തിലും ഇതിൽ ബി ജെ പിയെ ബന്ധപ്പെടുത്താൻ സാധിക്കില്ല. ധർമ്മരാജൻ തന്നെ കോടതിയിൽ ഈ പണം ആർക്ക് വേണ്ടി വന്ന പണമാണെന്നും എവിടുന്ന് വന്ന പണമാണെന്നും അത് തിരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അഫിഡവിറ്റും കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഞങ്ങളെന്തിനാ അന്വേഷിക്കുന്നത്? ഞങ്ങളൊരു അന്വേഷണ ഏജൻസി ഒന്നുമല്ലല്ലോ. ഇത് സംബന്ധിച്ച് ചാർജ് ഷീറ്റ് സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ചാർജ് ഷീറ്റിൽ അനാവശ്യമായി ബി ജെ പിക്ക് വേണ്ടി വന്ന പണമാണ് എന്നുള്ള പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചാർജ് ഷീറ്റ് കണ്ടിട്ടില്ല. അത് എഴുതി വെച്ചവർ, അതിൻ്റെ നേതൃത്വം നൽകിയവർ അതിനെ നിയമപരമായിട്ട് എങ്ങനെ ചോദ്യം ചെയ്യാമെന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അത് കൃത്യമായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഞങ്ങൾക്ക് ധർമ്മരാജനെ അറിയില്ല എന്നുള്ളൊരു കേസേ ഞങ്ങൾക്കില്ലല്ലോ. ബി ജെ പി നേതാക്കൾക്ക് ആർക്കും ധർമ്മരാജനെ അറിയില്ല എന്നുള്ളൊരു കേസേ ഇല്ലല്ലോ. ആവുന്നത്ര ശ്രമിച്ചില്ലേ പ്രശാന്തേ? നിങ്ങളുടെ ചാനലും പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും ആവുന്നത്ര ശ്രമിച്ചില്ലേ? ചില ആളുകൾക്ക് ഇപ്പം നല്ല നിരാശയുണ്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ പറഞ്ഞു. കൂട്ടത്തോടെ ബി ജെ പി ഓഫീസിൽ നിന്ന് നേതാക്കളെ കയ്യാമം വെച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും വിയൂർ സെൻട്രൽ ജയിലിലേക്കും കൊണ്ടുപോകുന്നതിൻ്റെ സ്വപ്നം കണ്ട ആളുകൾക്കൊക്കെ ഇപ്പോൾ നിരാശയായല്ലോ. ഞാൻ അന്നേ പറഞ്ഞല്ലോ ഈ കേസിൽ ബി ജെ പിയെ ഒരു തരത്തിലും ആർക്കും ബന്ധിപ്പിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഒരു തരത്തിലുള്ള കറൻസി ട്രാൻസാക്ഷനും ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടില്ല. അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ പുറത്താണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഏത് കോടതിയിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് ഈ സ്ഥാനത്തിരിക്കുന്നത്, ഈ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത്. എന്ത് സാക്ഷിപ്പട്ടിക എന്ന്? ഒരു 24 സെക്കൻഡ് കോളിൻ്റെ പേരിലാണ് ഈ സാക്ഷിപ്പട്ടിക എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത്, പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കോൾ റെക്കോർഡ്സൊക്കെ പുറത്തു വരും. സ്വന്തം കോൾ റെക്കോർഡ്സ് പിന്നെ എടുക്കാൻ ഞങ്ങൾക്ക് വേറെ അന്വേഷണ ഏജൻസി ഒന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കാം, ചാർജ് ഷീറ്റ് കോടതിയിൽ വരട്ടെ, നമുക്ക് കാണാമല്ലോ, നമ്മളിവിടെ ഉണ്ട്. ഈ പറയുന്ന എല്ലാ കോളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പച്ചക്കള്ളമായിട്ട് പോലീസ് എഴുതി ചേർത്തതാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ സി ഡി ആറും ബി ജെ പി നേതാക്കളുടെ മുഴുവൻ സി ഡി ആറും നിങ്ങളുടെ മുമ്പിൽ ഞാൻ നേരിട്ട് ഹാജരാക്കി തരാം. പച്ചക്കള്ളം എഴുതി വിടുകയാണ്. ഓ, തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലും നടന്ന എല്ലാ കവർച്ചയും ഞങ്ങൾ തലയിൽ എഴുതി ചേർത്തോളൂന്ന്. അതല്ലേ ഇപ്പൊ നടക്കുന്നത്. കൊങ്കണാപുരത്തോ ഇനി ഏത് പുരത്ത് നടന്ന കവർച്ചയായാലും ഇവിടെ ഒരു കുഴപ്പമില്ല, എഴുതി ചേർക്കുന്നതിന് എന്താ കാര്യമുള്ളത്? അങ്ങനെ വല്ല കേസും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നടന്നിരിക്കുന്നതെല്ലാം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. മകനെ ഇതിൽ വലിച്ചഴയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്.
എല്ലാവർക്കും മക്കളുണ്ടല്ലോ, ചില ആളുകളൊക്കെ ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മകനെ കൂടി ഈ കേസിൽ വലിച്ചഴയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ടും ആര് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട്. എനിക്ക് നീതിന്യായ സംവിധാനത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്, ബി ജെ പിക്കും പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്. 3 മാസം എഴുതി പിടിപ്പിച്ച് പോലീസ് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്ന് ഈ കുറ്റപത്രം നിങ്ങൾ തലനാരിഴകീറി പരിശോധിക്കും. ഇതിൽ ബി ജെ പിയെ കണക്ട് ചെയ്യാൻ എന്താണുള്ളത്? ബാക്കി നമുക്ക് ചാർജ് ഷീറ്റ് കോടതിയിൽ വെട്ടെ. നിയമപരമായിട്ട് ആദ്യ കുറ്റപത്രം വായിക്കണ്ടേ പ്രസ്, അതെ. ഇതിപ്പോ നിങ്ങൾ കൊടുക്കുന്ന കുറ്റപത്രമല്ലേ, ശരിയായ കുറ്റപത്രത്തിൽ എന്താണുള്ളത്? ഞങ്ങളത് വാങ്ങി, കോടതി തുറന്ന് അത് വാങ്ങി വായിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള നിയമ നടപടി ഞങ്ങളെടുക്കും. ആ കുറ്റപത്രത്തെ പോലീസ് എഴുതി വെക്കുന്നതല്ലേ പ്രശാന്ത്, നിങ്ങൾ അതൊരു ഭേദവാക്യമായിട്ട് എടുക്കുന്നത്? അല്ല, അങ്ങനെയാണ്. ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ ചാർജ് ഷീറ്റിൽ ഉപോത്ബലകമായിട്ട് തെളിവുകൾ ഹാജരാക്കണം. ചാർജ് ഷീറ്റ് എഴുതി വെക്കുന്നതുകൊണ്ട് അതൊരു കുറ്റപത്രമാവില്ല. ഒരു തിരക്കഥ എഴുതി ഉണ്ടാക്കിയിട്ട് അത് അവിടെ അവതരിപ്പിച്ചാൽ അത് കുറ്റപത്രമാവില്ല. കോടതി പരിശോധിക്കില്ലേ? എല്ലാം ഉണ്ട് സാർ. 140 മണ്ഡലങ്ങളിലും വന്ന പണവും ചെലവഴിച്ച പണവും കൃത്യമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്.